എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം. പ്രഭാഷണകളെ അത്യധികമായി സ്നേഹിക്കുന്ന കുറെ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് മാതൃഭാഷ കളരി എന്ന് ഞാൻ മനസ്സിലാക്കും. ഇത്തരം വേദികൾ അധികമില്ല എന്നുള്ളത് സത്യമാണ്. ഈ സന്ദർഭത്തിൽ എൻ്റെ ചില പ്രഭാഷണ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ പങ്കുവയ്ക്കാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ സദസ് അറിഞ്ഞുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഒരു പ്രഭാഷകനെ സംബന്ധിച്ചുള്ള സുപ്രധാനമായ കാര്യം. പ്രഭാഷണം കവിതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കലാരൂപമാണ്. അതുകൊണ്ടാണ് കവിതയെക്കുറിച്ചുള്ള എല്ലാ നിർവചനങ്ങളും പ്രഭാഷണത്തിനും അനുയോജ്യമാകുന്നതും അനുകൂലമാകുന്നതും. പ്രഭാഷണം ഒരു ആയുധമാണ് എന്ന് പറയും. അതുപോലെ അതൊരു അവതരണ മികവിൻ്റെ കലയുമാണ്. ഈ തരത്തിൽ പ്രഭാഷണം കലാപരമായി നിർവഹിക്കുന്നവരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. നേരത്തെ പറഞ്ഞുവല്ലോ, സദസ് അറിഞ്ഞ് സംസാരിക്കേണ്ടതാണ് ഒരു പ്രഭാഷകന്റെ മർമ്മപ്രധാനമായ കാര്യം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രാമപ്രദേശത്തിൽ ഒരു പ്രസംഗത്തിനു വേണ്ടി പോവുകയുണ്ടായി. അന്ന് ഞാൻ ഏതാണ്ട് 24-23 വയസ്സുള്ള കാലമാണ്. അപ്പൊ എന്നോടൊപ്പം വരുന്നതൊക്കെ പ്രായമുള്ള മഹാരഥന്മാരായ ആളുകളാണ്. അവിടെ ചെല്ലുമ്പോൾ വിശാലമായ ഒരു മൈതാനത്ത് വളരെ കൂറ്റൻ ഒരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്, അലങ്കരിച്ചിട്ടുണ്ട്. വിശാലമായ മൈതാനമാണ്, പക്ഷെ ഒരാളുമില്ല, ഒറ്റയാളുമില്ല. എനിക്ക് തോന്നുന്നു മൈക്ക് ഓപ്പറേറ്ററും പോയെന്നാണ് തോന്നുന്നത്. അപ്പോ സംഘാടകർ ഞങ്ങളോട് പറഞ്ഞു, യാതൊന്നും കൊണ്ടും വിഷമിക്കണ്ട, ഈ ഏരിയ മുഴുവൻ എത്രയോ കിലോമീറ്റർ ഉച്ചഭാഷണി ഘടിപ്പിച്ചിരിക്കുകയാണ്. മുഴുവൻ ആളുകളും വീട്ടിലിരുന്ന് കേൾക്കുകയാണ്. അതുകൊണ്ട് പ്രസംഗിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണ്, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. വളരെ മുതിർന്ന ആളുകളാണ് എന്നോടൊപ്പം വന്നതെന്ന് പറഞ്ഞല്ലോ. പ്രഭാഷണം ആരംഭിച്ചു, സമ്മേളനം ആരംഭിച്ചു. ഉദ്ഘാടനം ചെയ്യുന്നത് അന്നത്തെ ഒരു ജില്ലാ ജഡ്ജിയാണ്. വളരെ പ്രശസ്തരായ സാഹിത്യകാരന്മാർ അതിൽ പങ്കെടുക്കുന്നുണ്ട്, രണ്ടോ മൂന്നോ പേർ. പിന്നെ ഫിലിപ്പം പ്രസാദ് എന്ന് പറയുന്ന പ്രസിദ്ധനായ വിപ്ലവചിന്തകനായ മനുഷ്യനും ഉണ്ട്. എല്ലാവരും അവരവരുടെ ഊഴം വന്നപ്പോൾ വളരെ നീതി പുലർത്തിക്കൊണ്ട് ദീർഘമായി സംസാരിച്ചു. ഏതാണ്ട് ഒരു 9 മണി കഴിഞ്ഞപ്പോൾ, 6:30 ആരംഭിച്ച മീറ്റിംഗ് ആണ്, 9 മണി കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങി. ഞാൻ വിചാരിച്ചു ഈ പ്രസംഗം കേട്ട് ഇഷ്ടപ്പെട്ട ആൾ വന്ന് നേരിട്ട് വന്ന് കേൾക്കുകയാണ്. പക്ഷേ പിന്നീടാണ് അറിയുന്നത്, അതിൻ്റെ വശങ്ങളിൽ നിന്ന് ചില കഥാപാത്രങ്ങൾ ഞങ്ങളെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു. അത് കഴിഞ്ഞ് നാടകമുണ്ട്. ഈ നാടകത്തിലെ കഥാപാത്രങ്ങളാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ധാരാളം ആളുകൾ, അമ്മമാരും സഹോദരിമാരും കൂട്ടമായി വന്നു ചേർന്നു. ആ സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ ഫിലിപ്പം പ്രസാദ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ എൻ്റെ സൈഡിൽ വന്നിട്ട് എന്നെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, പീപ്പിൾ ആർ ലിസണിങ് നോട്ട് ബിക്കോസ് ഓഫ് യു പീപ്പിൾ ബട്ട് ബിക്കോസ് ഓഫ് ദി ഡ്രാമ എന്ന് പറഞ്ഞാൽ, നാടകം കാണാനാണ് ആളിലിരിക്കുന്നത്, പ്രസംഗം നടത്തണമെന്നാണ്. ഞാൻ അദ്ദേഹത്തെ ധൈര്യമായി നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് അവസരം കിട്ടിയില്ലല്ലോ, അവരല്ലേ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ അപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളിന് കത്ത് കിട്ടി, അദ്ദേഹം എന്നിട്ടും കൂസിയില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവസാനിപ്പിച്ചു. അപ്പോഴേക്കും മുമ്പിൽ സദസ്സ് നിറഞ്ഞു കഴിഞ്ഞിരിക്കും. ഞാൻ മൈക്കിനടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട് നാടക കലാകാരന്മാർ, പിടിച്ചു മാറ്റാനായിരിക്കും. ഞാനിങ്ങനെ പറഞ്ഞു, ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ എന്നാണ് കീറ്റ്സ് പറഞ്ഞത്. കേട്ട ഗാനം മധുരമാണ്, കേൾക്കാത്തത് മധുരതരവുമാണ്. ഇവിടെ
ഒരുപാട് പ്രസംഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഏഴു നിറമുള്ള സ്വപ്നങ്ങൾ എന്ന് പറയുന്ന നാടകം അരങ്ങേറാൻ പോകുന്നു. നിങ്ങളുടെ ക്ഷമയുണ്ട ഞാണിന്മേൽ കളിക്കാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രസംഗം മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞതും വമ്പിച്ച കയ്യടി, വലിയ കയ്യടി, കയ്യടിയും ആർപ്പുവിളിയും എനിക്ക് എന്തെന്നില്ലാത്ത സ്വാഗതം. സുദർശനം ചെയ്തതാണ് ശരി. നമ്മളൊക്കെ വെറുതെ ഒരു മണിക്കൂർ അവിടെ സംസാരിച്ച് അവരുടെ ശത്രുത പിടിച്ചു പറ്റി. അവിടെ ഒരു പ്രസംഗം നടത്തിയിരുന്നെങ്കിൽ ഈ രംഗത്ത് ഞാനൊന്ന് ഉണ്ടാകുമെന്ന് എന്നെ സംശയമാണ്. അപ്പോൾ വളരെ ഉചിതമായിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞത് കൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ തിരിച്ചെത്താൻ കഴിഞ്ഞത്. പക്ഷെ ഈ കഥയുടെ ക്ലൈമാക്സ്, ഈ സംഭവത്തിന്റെ ക്ലൈമാക്സ് അവിടെയല്ല. അടുത്ത ദിവസം രാവിലെ പുലർന്നു വരുന്നേ ഉള്ളൂ, എൻ്റെ വീടിന്റെ കോളിംഗ് ബെല്ലാരോ അടിക്കുന്നു. ഞാൻ ചെന്ന് തുറക്കുമ്പോൾ നാലഞ്ച് പേര് നിൽക്കുന്നു. അവർ ചോദിക്കുന്നു, ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, സാറിന് ഞങ്ങളെ മനസ്സിലായില്ല, ഞങ്ങൾ ഫ്രണ്ടിലുണ്ടായിരുന്നു ഇന്നലെ. വലിയ പ്രശ്നമായി, സാറ് പോയതിനു ശേഷം വലിയ വിഷയമായി. സാറിനെ കൊണ്ടല്ലേ പ്രസംഗിപ്പിക്കേണ്ടിയിരുന്നത്? ഇപ്പോഴത്തെ കമ്മിറ്റിക്കാർമാർക്ക് യാതൊരു ബോധവുമില്ല. ഞങ്ങൾ വലിയ വിഷയം ഉണ്ടാക്കി, വലിയ പ്രശ്നമായി. ഇപ്പോ നമ്മളൊരു തീരുമാനം എടുത്തു, സാറ് മാറ്റിവെച്ച പ്രസംഗം ബുധനാഴ്ച നടത്താം, ഞങ്ങൾ പ്രത്യേകിച്ച് നടത്തുകയാണ്. അപ്പോ സാറിനെ വിളിക്കാനാണ് വന്നത്. എനിക്ക് സംഗതിയുടെ പന്തികേട് മനസ്സിലായി, അടി മണക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അയ്യോ ഈ ബുധനാഴ്ചയാണോ? ഒരു മാസത്തേക്ക് ഞാൻ ഇനി മലബാർ ഭാഗത്താണ് പ്രസംഗിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത മാസം 24 കഴിഞ്ഞേ വരുള്ളൂ. അപ്പൊ ഈ തരത്തിൽ ജനഹൃദയങ്ങളെ കീഴടക്കാൻ ഒറ്റ വാക്കുകൊണ്ടും ഒറ്റ വാക്യം കൊണ്ടും സാധിക്കും എന്നുള്ളതാണ് ഞാൻ അന്ന് പഠിച്ച ഒരു പാഠം. ഒരിക്കൽ ഗുപ്തനേർ സാറും അതുപോലെ അന്തരിച്ച ടി എൻ ഗോപിനാഥൻ നായർ, അവരോടൊത്ത് ഒരു നാട്ടുമ്പുറത്തെ ഗ്രന്ഥശാലയിൽ ഒരു പ്രഭാഷണത്തിന് പോകാൻ അവസരം കിട്ടി. രണ്ടുപേരും വയോധികന്മാരാണ്, വളരെ സീനിയേഴ്സാണ്. പെട്ടെന്ന് ഗുപ്തനായർ സാറിനോട് പറഞ്ഞു, നമുക്ക് അധികം സംസാരിക്കണ്ട, ഇവിടെ സംസാരിക്കാൻ ഒരുപാട് പേര് അവർ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അധികം നമുക്ക് സംസാരിക്കണ്ട, ഞങ്ങളൊരു 2 മിനിറ്റ് നിർത്തും. സുദർശനും അങ്ങനെ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാനൊരു ധർമ്മസങ്കടത്തിലായി. കാരണം അവർക്കങ്ങ് പോകാം, എന്നെ അവർ വിളിച്ചത് ഞാൻ എന്തെങ്കിലും പറയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഒരു വിധത്തിൽ ഒരു 6-7 മിനിറ്റ് കൊണ്ട് ഒരു വിധത്തിൽ ഞാൻ സംസാരിച്ചു. സംസാരിച്ച് തിരിച്ചു വന്നപ്പോൾ ഗുപ്തനായർ സാർ ചെവിയിൽ പറഞ്ഞു, അപ്പോൾ തന്നെ പറഞ്ഞു, വെരി ഗുഡ്, യു കെപ്റ്റ് ദ വിൻഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ധാരാളമായി പല സന്ദർഭങ്ങളിലായി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരിക്കലൊരു കോളേജിൽ, തിരുവനന്തപുരത്തെ ഒരു കോളേജിൽ അവരുടെ ആർട്സ് ക്ലബ് ഇനോഗ്രേറ്റ് ചെയ്യാൻ ക്ഷണിക്കപ്പെട്ട് പോയി. മിക്സഡ് കോളേജാണ്, ആർട്സ് ക്ലബ് ഇനോഗ്രേറ്റ് ചെയ്യുകയാണ്. അവിടെ ചെല്ലുമ്പോൾ പ്രസിദ്ധനായ ഒരു മജീഷ്യൻ, അദ്ദേഹമാണ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. കോളേജിന്റെ അന്തരീക്ഷം അറിയാൻ, കോളേജിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കുട്ടികളൊക്കെ ഈ പ്രസംഗം കേൾക്കാൻ ഒരു താല്പര്യവുമില്ലാതെ അവരേറ്റവും അധികം വെറുക്കുന്ന ഒരു സംഭവമായി കാണുന്ന ഒരു അവസ്ഥയാണ്. യൂണിയൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് മജീഷ്യൻ മൈക്കിനടുത്തേക്ക് ചെന്നു. അദ്ദേഹം 1-2 വാചകങ്ങൾ പറയുമ്പോൾ തന്നെ, പറയുന്നതിന് മുമ്പ് തന്നെ അവരെല്ലാം കൂടെ പറഞ്ഞു, ഒരു മാജിക് കാണിക്കണം, വി വോണ്ട് മാജിക്. വളരെ ഓർക്കാപ്പുറത്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാവം നമ്മുടെ മജീഷ്യൻ മാജിക്കിനെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. അദ്ദേഹം നല്ലൊരു പ്രസംഗം തയ്യാറാക്കി വന്നതാണ്, പ്രസിദ്ധനാണ്. പെട്ടെന്ന് മാജിക് കാണിക്കണം എന്ന് കുട്ടികൾ ഇങ്ങനെ നിരന്തരമായി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം മാജിക് കാണിക്കാൻ നിർബന്ധിതനായി. പക്ഷേ അദ്ദേഹം ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ. അവരോട് കുറച്ച് ന്യൂസ് പേപ്പർ കൊണ്ടുവരാമോ, പെട്ടെന്ന് കുറെ ന്യൂസ് പേപ്പർ കൊണ്ടുവന്നു. സാധാരണ കാണിക്കുന്ന ഒരു മാജിക് ഉണ്ടല്ലോ, ന്യൂസ് പേപ്പർ ഇങ്ങനെ കഷണങ്ങളായി കീറി പല കഷണങ്ങളാക്കിയിട്ട് അതെല്ലാം കൂടെ ഒരുമിപ്പിക്കുന്ന ഒരു മാജിക്. അദ്ദേഹം അതാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ചെയ്യുന്നതിനിടയ്ക്ക് എന്ത് പറ്റിയെന്നറിയില്ല, ആ മാജിക്കിന്റെ സീക്രട്ട് അവർ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചു ഇദ്ദേഹം ആ മാജിക്കിൽ എങ്ങനെയോ പരാജയപ്പെട്ടു. ഭയങ്കര ആ കൂവലും വിളിയും, അദ്ദേഹത്തെ ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത വിധം അവർ അദ്ദേഹത്തെ കീഴടക്കി. ആ പ്രസംഗം മുഴുവിപ്പിക്കാനാവാതെ യൂണിയൻ ഉദ്ഘാടനം ചെയ്തു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
അതുപോലും ആരും കേൾക്കാത്ത വിധം ബഹളം നടക്കെ അദ്ദേഹം തിരിച്ചു വന്നിരുന്നു. പെട്ടെന്ന് അധ്യക്ഷൻ എഴുന്നേറ്റ് പറഞ്ഞു, ആർട്സ് ക്ലബ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ കെ സുദർശനെ ക്ഷണിക്കുന്നു, എന്റെ അവസ്ഥ ആലോചിക്കുക. ഒറ്റ പ്രഭാഷണ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർന്ന ഒരു ഘട്ടമാണതെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ആക്രമണോത്സുകരായി നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ. ഒരുത്തന്റെ കഥ കഴിച്ചു, ഇനി അടുത്ത ആൾ വന്നിരിക്കുകയാണ്. ഏത് പ്രക്ഷുബ്ധമായ സദസ്സും പ്രഭാഷകന്റെ ആദ്യ വചനം കേൾക്കുവാൻ ശ്രദ്ധാപൂർവം ഇരിക്കും. അയാൾ എന്ത് പറയുന്നു, അവർ എത്ര വേഗം അനലൈസ് ചെയ്യും. അയാളുടെ ശബ്ദം എങ്ങനെ, അയാളുടെ ആരംഭം എങ്ങനെ, അയാൾ പറഞ്ഞു വരുന്ന വിഷയം എങ്ങനെ, ഇവ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് കാതോർക്കും. പിന്നെ അവർ അവരുടെ വിഷയങ്ങളിലേക്ക് മുഴുകുകയും ചെയ്യും. ഞാന് വല്ലാത്തൊരവസ്ഥയിലാണ്, അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ, എന്റേലാണ് ഇമാജിക്കും ഇല്ല. ഞാൻ അവരോട് പറഞ്ഞു, ഞാനും കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ഏതാണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് ഓർമ്മയിൽ എന്ന് പറയുക, ഞാനും കോളേജിൽ പഠിച്ചിട്ടുണ്ട്, അന്ന് ആർട്സ് കോളേജുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അന്ന് എനിക്ക് തോന്നിയത് എന്റെ ജീവിതത്തിൽ ആർട്സ് ക്ലബാണ് ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടതെന്നാണ്. എന്റെ ജീവിതത്തിലെ ആർട്സ് ക്ലബ് ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന ബോധത്തോടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയും ഞാൻ തൊട്ടടുത്ത യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലേക്ക് പോവുകയും അവിടുത്തെ മലയാളം ഡിപ്പാർട്ട്മെന്റിനകത്ത് ചെന്നിട്ട് ആദ്യം കണ്ട പുസ്തകം കയ്യിലെടുക്കുകയും ചെയ്തു. മലയാള പുസ്തകം, മാതൃഭാഷയിലെ പുസ്തകം. പുസ്തകം ഏതായിരുന്നോ, ചങ്ങമ്പുഴയുടെ സമ്പൂർണ്ണ കവിതകൾ. ചങ്ങമ്പുഴയുടെ സമ്പൂർണ്ണ കവിതകൾ എടുത്ത് മറിച്ചപ്പോ ഞാൻ കണ്ട കവിത ഇതാണ്, അവളുടെ പത്രം. എന്നിട്ട് അതിലെഴുതിയിരിക്കുന്നു, ചങ്ങമ്പുഴ ജീവിച്ചിരുന്നപ്പോൾ പ്രസിദ്ധീകരിക്കാത്ത, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിന് ശേഷം കണ്ടെടുത്ത, അതിനുശേഷം മാത്രം പ്രസിദ്ധീകരിച്ച കവിത, അവളുടെ പത്രം. ഞാൻ ആദ്യത്തെ വരി വായിച്ചു, കാണണം നിത്യവും, കാണുമ്പോൾ നാണിക്കും, കാണാതിരുന്നാൽ പിണക്കമാവും, എന്നും പിരിയുമ്പോൾ എന്നോട് ചൊല്ലുവാൻ എന്നും അവൾക്കുണ്ടാം നൂറുകൂട്ടം. ആ നൂറുകൂട്ടത്തെ വിവരിച്ചിരിക്കുകയാണ് തുടർന്നുള്ള വരികളിൽ. ഒരു പെൺകുട്ടി വന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ, ഹിന്ദി പഠിപ്പിക്കും സാറെന്നു കേൾക്കുമ്പോൾ ഇന്ദുമതിയുടെ പാരവശ്യം. ഇന്ദുമതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അവസ്ഥയാണ്. ഹിന്ദി പഠിപ്പിക്കും സാറെന്ന് കേൾക്കുമ്പോൾ ഹിന്ദി സാറിനോട് ഇന്ദുമതിയുടെ പാരവശ്യം. പിന്നെയോ, ഇന്ദിര കോളേജിൽ പോകുമ്പോൾ സൈക്കിളിൽ ചന്ദ്രനെതിരെ വരുന്ന കാര്യം ഇന്ദിരയുടെ വിശേഷമാണ്. ആനന്ദവല്ലിക്കു വിട്ടൊഴിയാത്തതാം ആണുങ്ങളോടുള്ള എടുത്തുചാട്ടം. പിള്ളേർക്ക് ഹരമായി. മൂന്നാമത്തെ വരിയൊക്കെ ആയപ്പോ അവർ കൈയടിക്കാൻ തുടങ്ങി. അടുത്ത വരി, കാണുവാൻ കൊള്ളാത്ത കാമാക്ഷി സാറിന് നാണമില്ലാത്ത തുറിച്ചു നോട്ടം. എന്റെ കൈവിട്ട് പ്രസംഗം പോയി. എല്ലാരും ആർപ്പുവിളിയും ബഹളവും വിസിലടിയും അവരങ്ങ് ആസ്വദിക്കുകയാണ്. കാണുവാൻ കൊള്ളാത്ത കാമാക്ഷി സാറിന്റെ നാണമില്ലാത്ത തുറിച്ചു നോട്ടം. പിന്നെയാണ് അറിയുന്നത്, അവിടെ കാമാക്ഷി സാർ എന്ന് പറഞ്ഞൊരു, കാമാക്ഷി എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്, തുറിച്ചു നോക്കുന്ന ടീച്ചറാണ്. അഞ്ചിത കോമളനാകുമ ഗോപിതൻ അഞ്ചുവരിപ്പള്ളിനുള്ള ഭംഗി. ഇതൊക്കെ അവതരിപ്പിച്ചപ്പോൾ കുട്ടികൾ ഒരു മാജിക്ക് കണ്ടതുപോലെ ഈ പ്രസംഗത്തിലേക്ക്, എൻ്റെ സംഭാഷണത്തിലേക്ക് കടന്നു വരികയും പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഇനിയുള്ള കൂട്ടങ്ങൾ നിങ്ങൾ പുസ്തകം എടുത്ത് വായിക്കുക. അപ്പോ ഈ കവിതകൾ നമ്മളെ വല്ലാതെ സഹായിക്കും. ഒരു പ്രഭാഷകനെ സംബന്ധിച്ച് അതൊരു വലിയ അസറ്റാണ്. കുറെ കവിതകൾ സന്ദർഭാനുസരണം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ. അപ്പോൾ കവിത പ്രഭാഷണ കലയിലേക്ക് വരുന്ന ഒരാളിനെ സംബന്ധിച്ച് കവിത ഇടയ്ക്കു ചേർക്കുക എന്ന് പറയുന്നത്, ഉദ്ധരിക്കുക എന്ന് പറയുന്നത്, കഴിയുമെങ്കിൽ ചൊല്ലുക എന്ന് പറയുന്നത് വലിയ ഒരു അനുഭൂതിജന്യമായ അനുഭവം നൽകുന്ന ഒന്നാണ്. പ്രൊഫസർ എം കൃഷ്ണൻ നായർ സാർ, അദ്ദേഹം എല്ലാ പ്രസംഗങ്ങളിലും കവിതകൾ ഭംഗിയായി ചൊല്ലുമായിരുന്നു. ചങ്ങമ്പുഴയുടെ കവിതകൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ചങ്ങമ്പുഴയുടെ പല വരികളും അദ്ദേഹം ആവർത്തിച്ച് ചൊല്ലുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പുഴവക്കിലെ പൂങ്കാവിലായിരം അപ്സരകന്യമാരത്തി. എന്നിട്ട് അവരും തമ്മിലുള്ള തർക്കം, നേരെ പകുത്തിട്ടു കെട്ടിയ കാർകുഴൽ നേരെയായില്ലെന്നൊരുത്തി, നെറ്റിയിൽ കുങ്കുമ പൊട്ടിട്ടതൊന്നത്ര പറ്റിയിട്ടില്ല എന്നൊരുത്തി. ഈ വിധത്തിലുള്ള കവിതകൾ ചൊല്ലുമ്പോൾ അദ്ദേഹം ഈണമായി ചൊല്ലുമ്പോൾ, ഈണത്തിൽ ചൊല്ലുമ്പോൾ അതിൽ ലയിച്ച് സദസ്സിരിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്.
പക്ഷെ അദ്ദേഹത്തിന് ചങ്ങമ്പുഴയുടെ കവിത ചൊല്ലിക്കഴിഞ്ഞാൽ കുമാരനാശാന്റെയോ വള്ളത്തോളിന്റെ കവിത ചൊല്ലണം, ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ അദ്ദേഹം പൈങ്കിളി കവിതകൾ മാത്രം ചൊല്ലിയിട്ട് പോകുന്ന ഒരാളായി കരുതുമെങ്കിലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം ഉടനെ കഷ്ടം സ്ഥാന വലിപ്പമോ പ്രഭുതയോ പ്രഭുതയോ സജ്ജാതിയോ പുഷ്ട ശ്രീധനു ധാടിയോ ആ കവിതകളൊക്കെ ചൊല്ലുമായിരുന്നു. പക്ഷേ ഒരു പ്രഭാഷകൻ കവിത ചൊല്ലണമെങ്കിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വർഷങ്ങൾക്ക് മുമ്പേ നടത്തിയിരിക്കണം. പണ്ട് അഴീക്കോട് മാഷരിക്കൽ പറഞ്ഞ ഒരു സംഭവമുണ്ട്. പണ്ടൊരാൾ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു, എനിക്കിപ്പോ ഓർമ്മ വരുന്നത് വള്ളത്തോളിന്റെ രണ്ടു വരികളാണ്, എന്നിട്ടോ അത് ഓർമ്മ വരാതിരിക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെ അവിടെ നിന്ന് പോയി നിർത്തി. അപ്പൊ അന്ന് രാവിലെ പഠിച്ചതോ കഴിഞ്ഞ ആഴ്ച പഠിച്ചതോ ആയ വരികൾ ഒരിക്കലും പ്രഭാഷകന് സഹായമായി തീരുകയില്ല. പ്രഭാഷണം എന്ന് പറയുന്നത് പറഞ്ഞുവല്ലോ ഒരു കലാവിരുന്നാണ്, അതൊരു കലയാണ്. ആ വിധത്തിൽ കലാപരമായി അതിനെ സമീപിക്കുന്നവർക്ക് എന്നും എവിടെയും ഓഡിയൻസ് ഉണ്ടാവും, അവരെ കേൾക്കാനും കാണാനും ആളുകൾ വരുന്നുണ്ടാവും. പ്രഭാഷകന്റെ നാടകീയത വേണം, പ്രഭാഷകൻ അഭിനയ സിദ്ധിയുള്ള ആളായിരിക്കണം. അദ്ദേഹം കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് പറയുന്ന സമയത്ത് അത് അവരുടെ മുമ്പിൽ നടക്കുന്നത് പോലെ അവതരിപ്പിക്കണം. ഈ വിധത്തിൽ ഒരുപാട് കഴിവുകൾ, ഒരുപാട് പദസമ്പത്ത് വേണം. മഹാ ആശയലോകം അദ്ദേഹത്തിന് ഉണ്ടാവുന്നു. എങ്കിൽ മാത്രമേ പ്രഭാഷണം കലയായി രൂപാന്തരപ്പെടുകയുള്ളൂ. ഒരിക്കലും പ്രഭാഷകൻ ഒരു സ്ഥിരമായ ശൈലിയിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു അനുഭവപാഠം. അദ്ദേഹം ഇന്ന വിഷയങ്ങളായിരിക്കും സംസാരിക്കുന്നത്, അത് ഈ വിധത്തിലായിരിക്കും സംസാരിക്കുന്നത് എന്ന് നിയതമായ ഒരു ധാരണ ആസ്വാദകർക്കും സഹൃദയർക്കും ബോധപൂർവം സമ്മാനിക്കാൻ പാടില്ല. വളരെ വ്യത്യസ്തമായി ഓരോ സദസ്സും ആവശ്യപ്പെടുന്ന പ്രകാരം സംസാരിക്കുവാനുള്ള സിദ്ധി അപൂർവം പ്രഭാഷകന്മാർക്ക് ഉണ്ടാകുന്നു. നമ്മുടെ തെക്കുറിശ്ശി സുകുമാരൻ അദ്ദേഹത്തെ ഏറ്റവും അവസാനം കേരളകൗമുദിക്ക് വേണ്ടി ഇന്റർവ്യൂ ചെയ്യുവാൻ ഉള്ള അവസരം എനിക്കാണ് ലഭിച്ചത്. അതും പ്രഭാഷണത്തെ കുറിച്ചായിരുന്നു ആ അഭിമുഖവും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ സാധാരണ പോകുന്നിടത്തേക്ക് ഈ അശ്ലീലം പറയും. അവർക്കത് ഇഷ്ടമാണ്, എല്ലാവർക്കും അത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പൊ പലർക്കും ഒരു വിചാരമുണ്ട്, ഇദ്ദേഹത്തിന് അശ്ലീലമേ അറിയാവൂ. ഒരിടത്ത് ഞാൻ വിചാരിച്ചു ഇതൊക്കെ മതിയാക്കണം, ഈ പ്രായമൊക്കെ ആയില്ലേ, നന്നായിട്ട് സംസാരിക്കണം. ഞാനൊരു തയ്യാറെടുപ്പ് തന്നെ നടത്തി, കാളിദാസിന്റെ കുറെ വരികൾ ഉദ്ധരിക്കാൻ തീരുമാനിച്ചു, ഭവഭൂതിയുടെ ചില വരികൾ ഉദ്ധരിക്കാൻ തീരുമാനിച്ചു. ആ വിധത്തിൽ എ ആർ രാജരാജവർമ്മയുടെ ചില കൊട്ടേഷൻ, ആശാന്റെ വരികൾ, കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ, ഇതെല്ലാം ചേർത്ത് ഒരിക്കലും ഇല്ലാത്ത വിധം നല്ലൊരു തയ്യാറെടുപ്പോടെ അവിടെ പ്രസംഗിക്കാൻ പോയി. നന്നായിട്ട് സംസാരിച്ചു, ഒരു മണിക്കൂർ സംസാരിച്ചു. സാഹിത്യ പൂർണവും സാഹിത്യ സമൃദ്ധവും കാവ്യബന്ധുലവും ആയി സംസാരിച്ചു. വളരെ തൃപ്തി തോന്നി. തിരിച്ച് കാറിൽ സംഘാടകർ ഉണ്ടാക്കി. വളരെ സന്തോഷത്തോടെ ഞാൻ അവർക്ക് കൈയെടുത്ത് കാണിച്ചപ്പോ അതിൽ പ്രധാന സംഘാടകനടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എന്നാലും ചേട്ടനും ഉഴപ്പിക്കളഞ്ഞു കേട്ടോ. കാരണം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത് മറ്റതായിരുന്നു. ഒരിക്കലും ഒരിക്കലും ആ വിധത്തിലുള്ള ഒരു മുൻധാരണ നൽകാത്ത തരത്തിൽ സംസാരിക്കേണ്ടതുണ്ട്. ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തതിൽ നിന്ന് കിട്ടിയ വളരെ വിചിത്രവും വ്യത്യസ്തവും വിപരീത സ്വഭാവമുള്ളതുമായ കുറേ അനുഭവങ്ങളുണ്ട്. പ്രഭാഷണം നേരത്തെ പറഞ്ഞ പോലെ ഒരു ആയുധവും ഒരു ആവേശവും ജനങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉപകരണവും ആണ് എന്നുള്ള സത്യം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെൻ്റെ നമസ്കാരം.